സാർ സാർ ഡാ പോയിക്കോ 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 അങ്കിൾ അങ്കിൾ പതുക്കെ എഴുന്നേൽക്കോ. കാര്യമായിട്ടൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഏ ഡാ ആ വെള്ളെടുത്തേ. അങ്കിളെ ഓക്കെ അല്ലേ? ആ ഗടികൾക്ക് ഇട്ടിരുന്നാൽ കൊടുത്താലോ? വേണ്ട, ഒന്നും വേണ്ട. ദേ ഇതങ്ങോട്ട് പിടിപ്പിച്ചേ. കാലിനും കൈയിനും പ്രശ്നമൊന്നും ഇല്ലല്ലോ. ചോദിച്ചത് കേട്ടില്ലേ? കാലിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഡാ കുടിച്ചോളൂ. ഡാ ആ ഓട്ടോയും വിളിച്ചേ. പറഞ്ഞെടുത്ത് കൊണ്ടുപോയി വിട്ടോളാം. അങ്കിളുടെ വീട് സരോജിനി നഗറല്ലേ? വണ്ടി ഞങ്ങൾ വീട്ടിലേക്ക് എത്തിക്കാൻ കേട്ടാ. അങ്കിളി ഓട്ടോ കയറി വീട്ടിലേക്ക് പോയിക്കോ. പോയിട്ട് എനിക്ക് വേണ്ടി ഒരു ചെറിയ ജോലി ചെയ്യാൻ മറക്കണ്ട. എന്താന്ന് വെച്ചാ, സരോജിനി നഗറിലെ അങ്കിളുടെ വീട്ടിലെ മൂന്ന് പെൺകുട്ടികളില്ലേ, അവരോട് അവിടുന്ന് വേഗം ഒഴിഞ്ഞുകൊടുക്കാൻ പറയും. എന്തിനാ പറയണെന്ന് വെച്ചാ, ആ കുട്ടികൾ ശരിയല്ല പൈസയുടെ കാര്യത്തിലൊക്കെ. അതായത് പണം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടികൾ എന്തും ചെയ്യാൻ മടിക്കില്ല. അവരെനിക്ക് നന്നായി അറിയുന്നോണ്ട് പറയാ, ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ നിങ്ങളുടെ വീട്ടിലിരുന്ന നിങ്ങൾക്ക് തന്നെയല്ലേ മോശം. അതുകൊണ്ട് അവരോട് വീടൊഴിയാൻ പറയൂ. മനസ്സിലായ? ഇപ്രാവശ്യം ബൈക്കൊണ്ടടിച്ച അതുകൊണ്ടാ രക്ഷപ്പെട്ട. നാളെ ചിലപ്പോ വല്ല ലോറിയും കയറിയാലുണ്ടല്ല, ഹെൽമെറ്റ് ഉണ്ടെന്ന് ഒരു പ്രയോജനം ഉണ്ടാവില്ല. അങ്കിളിനും മനസ്സിലായില്ലേ? ചേട്ടൻ ഓട്ടോ എടുത്തോളൂട്ടാ. അങ്കിൾ, അങ്കിളിനൊന്നും പറ്റിയില്ലല്ലോ. ഇല്ല മോളെ, എനിക്കൊന്നും പറ്റിയില്ല. എന്നാൽ അവന്മാര് നിങ്ങളെ ഈ വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കണമെന്ന് പറഞ്ഞ് കോളനി പ്രസിഡന്റിനെ വരെ ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തിയിരിക്കുക. അപ്പോ കോളനിയിലുള്ള ആൾക്കാര് എന്തെങ്കിലും ഒബ്ജക്ട് ചെയ്താലോ? മോളെ, ഇത് എന്റെ വീടാണ്, ഞാൻ തീരുമാനിക്കും. എന്നെ ആജ്ഞാപിക്കാൻ അവരാരുമില്ല. നിങ്ങൾ ഇവിടെ വിട്ട് എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. എന്റെ അഭിപ്രായത്തിൽ നിങ്ങളും ഇതിനെതിരായി ആക്ഷൻ എടുക്കേണ്ടത് ആവശ്യമാണ്. അതായത് ഒരു പോലീസ് കംപ്ലൈന്റ് എങ്കിലും കൊടുത്തോടെ. ഇല്ല അങ്കിൾ, ഈ കാര്യം ഞങ്ങൾ വഷളാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ശരി മോളെ, നിങ്ങളുടെ ഇഷ്ടം. എന്നാ ഞാൻ ഇറങ്ങ. നിങ്ങളെ സൂക്ഷിക്കണം, അവര് എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ്.